നമസ്കാരം എല്ലാവർക്കും. സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫും പച്ചക്കായും വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. നമ്മുടെ നാടുകളിലേക്ക് കല്യാണത്തിന്റെ തലേന്ന് അത്താഴൂണിന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണിത്. അപ്പോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഒരു പാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഒന്ന് ഒന്നര പിടി തേങ്ങാ ചുരണ്ടിയത് ചേർക്കുന്നുണ്ട്. നമുക്ക് കളറ് മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കിയെടുക്കാൻ. കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മഞ്ഞപ്പൊടി പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നമ്മളിട്ട ഈ പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ലാസ്റ്റ് ചേർത്താൽ മതി. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം. നമ്മുടെ മസാലയ്ക്ക് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയാണിത് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ചെറിയ ഉള്ളിയാണ് ഞാൻ നടുകെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു 25 ചെറിയ ഉള്ളിയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്നവരെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയാണെങ്കിലും ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്താല് കുറച്ചുകൂടെ സ്വാദായിരിക്കും. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത ബീഫ്, ഒരു 1/2 kg ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഉള്ളിയിലും ഈ എണ്ണയിലൊക്കെ ഇട്ടിട്ട് ഈ ബീഫും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നില്ല. ശരിക്കും വഴറ്റിയ ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കണം. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ബീഫ് ഒരു 1/2 കുക്ക് ആവുന്നത് വരെ ഇതേപോലെ തന്നെ
അടച്ചു വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് തുറന്നതിന് ശേഷം ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ബീഫ് ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചക്കായ കുറച്ചധികം ചേർക്കുന്നുണ്ട്. പച്ചക്കായ ഇട്ട ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല ഫൈൻ പോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരപ്പ് ഈ പച്ചക്കയുടെയും ബീഫിന്റെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ശരിക്കും അങ്ങോട്ട് വഴറ്റിയ മസാല ബീഫിലും പച്ചക്കയിലൊക്കെ പിടിക്കണം. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം ചെറുതായിട്ട് ഒന്ന് ഓടുകാച്ചിയ ശേഷം പൊടിച്ചെടുത്തതാണ്. അല്പം കൂടെ വെള്ളം ചേർത്ത ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. വിസില് പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫും പച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഞാനിത് മൺപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു വാഴയില വെച്ചിട്ട് മൂടിയ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അരപ്പക്ക ഒന്ന് തിക്കാക്കി എടുക്കാം. ഈ വാഴയിലയുടെ ഫ്ലേവറൊക്കെ ആ ബീഫിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വാഴയിലേക്ക് നല്ല ശരിക്ക് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചക്ക ബീഫ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചക്കായ ഇട്ട് വെച്ച ബീഫ് കറി റെഡിയായി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി പച്ചക്കായ ഇട്ട് വെച്ച നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.